അജിംസ് 150-ലേറെ വീടുകൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ നമ്മോട് പറയുന്നത്. നമ്മൾ പല ആളുകളോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാമം പൂർണ്ണമായി ഒലിച്ചു പോയി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത സ്ഥിതി കൂടി നിൽക്കുകയാണ്. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ ഈ അഞ്ചു പേർ വീടിനകത്തുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയുന്ന കേസാണ്. മറ്റു പല ഇടങ്ങളിലും ആശുപത്രിക്ക് മുന്നിലൊക്കെ ഇന്ന് രാവിലെയും ബന്ധുക്കളെ കാണാനില്ലാത്ത ആളുകൾ വന്ന് അവരെ മൃതദേഹങ്ങളിൽ ഏതിലെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നു. പലരും വിളിച്ച് ചിലരെ തിരിച്ചറിഞ്ഞു. കുടുംബത്തിൽ തന്നെ ഒന്നോ രണ്ടോ പേരെ കാണാനില്ല, അവരിവിടെയെന്ന് അറിയില്ല എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ എത്ര പേർ ഇപ്പോഴും കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനുണ്ട് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് അജിൻസ്. കാരണം അത്രമേൽ വലിയൊരു ദുരന്തമാണ് ഈ മേഖലയിൽ ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, തെരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ശക്തമായ മഴ ഈ മേഖലയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കൂടിയാണ്. കാരണം കൂടുതൽ സംവിധാനങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പറയുകയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അത് ഈ മേഖലയിൽ സാധ്യമായ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാഹനങ്ങൾ, ഇൻചാർജ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ എത്തിക്കാൻ പ്രായോഗികമായ പരിമിതികൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ കിട്ടുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് ഉറപ്പുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ്, അല്ലാതെ ഉള്ള തെരച്ചിലിന് അർത്ഥമില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം ആ തരത്തിൽ വലിയൊരു പ്രദേശം ഒന്നാകെ ഇടിഞ്ഞ് താഴ്ന്ന് ഒലിച്ചു പോയി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ എവിടെ എങ്ങനെ തെരച്ചിൽ നടത്തും എന്നുള്ളതിൻ്റെ അവ്യക്തതയും പ്രായോഗിക വരാം. ഷഹബാസ് എന്ന രക്ഷാപ്രവർത്തകൻ മുണ്ടക്കയിൽ നിന്ന് ചേരുന്നു. ഷഹബാസ്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് മുണ്ടക്കയിൽ? മുണ്ടക്കൈ പിന്നെ അവിടുത്തെ പ്രാദേശിക ആൾക്കാരെ കൂട്ടിയില്ലേ, ഏതൊക്കെ വീട്ടിലാണ് ആൾക്കാർ എന്നുള്ളത് പിന്നെ പറഞ്ഞു. ആ വീടുകളിലുള്ള ആൾക്കാരെ തപ്പിയെടുക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുന്നേ പിന്നെ മേലെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അവിടുന്ന് പാലം ആ സൈഡത്തെ പാലം പൊട്ടിയിരുന്നു. അത് പാലം ചെറിയൊരു ഓപ്പ് ഉപയോഗിച്ച് അവരെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് ഫുള്ളും വീടുകൾ പൊളിഞ്ഞ വീടുകളൊക്കെ കുട്ടികളൊക്കെ അടിച്ച് വലിയ ഹാമർ വെച്ച് ഉപയോഗിച്ച് പൊട്ടിച്ചുകൊണ്ട് അതിനുള്ള മൃതദേഹങ്ങൾ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ എത്ര മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഷഹബാസ്? ഇപ്പോ ഒരു മൃതദേഹം ഇവിടുന്ന് കൊണ്ടായിരുന്നു, ഒന്ന് ബാക്കിയുള്ളത് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ ഷഹബാസ്, എന്താണ് അവിടെ കടന്നൊരു കാഴ്ച? ആ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായി ഒലിച്ചുപോയോ? മുണ്ടക്കൈ എന്ന പ്രദേശം ഇനിയിപ്പോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നുവെച്ചാൽ കാരണം മൊത്തത്തിൽ എല്ലാ പിന്നെ ഒരു പള്ളി 2-3-4 വീടുകൾ മാത്രം, ബാക്കി എല്ലാ വീടുകളും അതുപോലെ തന്നെ ഒരു തേർഡ് മാത്രം വീടുകളുള്ളൂ. ബാക്കി എല്ലാ വീടുകളും ഒലിച്ചുപോയും. ഒരു കണ്ടാൽ ഇവിടെ ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് തോന്നുകയില്ല. അതേപോലെയാണ് മൊത്തം പാറകളും മണ്ണും ഫുള്ളാണ്. ഒന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയാണ്. ഷഹബാസ്, ഈ മണ്ണിനടിയിലൊക്കെ ആളുകൾ ഉണ്ടാവും ഇനി? ഇപ്പോൾ ഇഷ്ടംപോലെ മണ്ണിനടിയിലെ ആളുണ്ട്. ഇപ്പൊ ഒരു വീട്ടിലുള്ള 7 ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. അപ്പുറത്തെ വീട്ടിൽ 5 ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോഴത്തേക്ക് വലിയ വലിയ ജെ സി ബികളോ ഇറ്റാച്ചികളോ ഒന്നും വരാത്ത സ്ഥിതിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഹാമറും കയറും പരമാവധി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പരിധി വരെയാണ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ എല്ലാവരും ഒത്തിരിമിച്ച് വളരെ സ്പീഡ് തന്നെ ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനടി തെർമൽ സ്കാനർ ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ടോ? ആളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? പരിശോധന ഇപ്പൊ ഞങ്ങളെ ഭാഗത്ത് നടക്കുന്നില്ല. നമ്മളടുത്ത് എല്ലാവരും പൊളിക്കുന്നതാണ്. കുട്ടികൾ അടിച്ചു പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാവുന്നവരെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള തിരുത്തലാണ്. ശരി, നന്ദി ഷഹബാസ്. ദൗത്യം തുടരുക.